ഇന്ത്യയിൽ ആദിവാസി ദളിത് സ്ത്രീകൾ വലിയ തോതിൽ അതിക്രമത്തിന് ഇരയാകുന്നതായി ജനാധിപത്യ മഹിള അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എൻ സീമ പറഞ്ഞു. കോട്ടപ്പടിയിൽ അസോസിയേഷന്റെ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. ഏരിയ പ്രസിഡന്റായി സൽമ ലത്തീഫിനെയും സെക്രട്ടറിയായി സുധാ പത്മജനെയും തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ ദളിത് ആദിവാസി വനിതകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും പ്രധാനമന്ത്രിയും നടത്തുന്നത് പൊള്ളയായ പ്രസംഗങ്ങളാണ്. ഈ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കു നേരെയാണ് ഏറ്റവും അധികം അതിക്രമങ്ങൾ ഉണ്ടാകുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എൻ സീമ ചൂണ്ടിക്കാട്ടി. അസോസിയേഷന്റെ കോതമംഗലം ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. ആദിവാസി കുട്ടികളിൽ പകുതി പേര് പോലും ഒന്നാം ക്ലാസ്സിൽ ചേരാൻ എത്തുന്നില്ല, അവർക്കതിന് കഴിയുന്നില്ല, സർക്കാർ അതിന് ശ്രമിക്കുന്നില്ല. ഒന്നാം ക്ലാസ്സിൽ എത്തുന്ന ഈ പകുതി കുട്ടികളിൽ ഏതാണ്ട് 40-45% നാലാം ക്ലാസ് ആകുമ്പോൾ കൊഴിഞ്ഞു പോവുകയാണ്, അതിന് മുകളിലേക്ക് പഠിക്കുന്നില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉയരാൻ കഴിയുന്നുള്ളൂ. രാജ്യത്ത് അതിക്രമങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്നത് ദളിത് ആദിവാസി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്നത്. കാരണം അവർ സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നു. ഈ രാജ്യത്ത് ഓരോ 3 മിനിറ്റിലും ഒരു സ്ത്രീ ലൈംഗിക അതിക്രമത്തിന് വിധേയയാകുന്നുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ കെ എ ജോയി, ടെസി ജക്കബ്, റഷീദ സലീം, കെ ജി ചന്ദ്രബോസ്, സുധാ പത്മജൻ, മിനി ഗോപി, സന്ധ്യ സുരേന്ദ്രൻ, ബിന്ദു ജയകുമാർ, മുംതാസ് റജി, ഷൈല റഹ്മാൻ, സിന്ധു അനിൽകുമാർ, സൽമ ലത്തീഫ്, അൽഫോൻസ സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. സൽമ ലത്തീഫിനെ പ്രസിഡന്റായും സുധാ പത്മജനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കെ സി വി ന്യൂസ്, കോതമംഗലം.